എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ നോക്കണ ഇവിടുന്ന് എണീറ്റിട്ടുള്ളൂ. ഓക്കെ, ഇന്ന് രാവിലെ നല്ല മഴയാണ് കൊച്ചിയിൽ. ഇപ്പോഴത്തെ എന്താ പറയുക, സിറ്റുവേഷൻ നല്ല മഴയാണ്. മഴ എന്ന് പറയുമ്പോൾ കുറെ നേരം ഇങ്ങനെ ഇവിടെ പെയ്യും, പിന്നെ ഇങ്ങോട്ട് ചാരി ചാരി കളിക്കാൻ നല്ല രസമാണ് ഗൈസ്. രാവിലെ തന്നെ കുറച്ച് ലേറ്റ് ആണ് എനിക്ക്, വേറെ നല്ല മഴത്ത് ഫാനൊക്കെ ഇട്ട് ഇതുപോലെ ഫാനും എ സി ഇട്ട് പുതച്ചും കൂടി കിടക്കാറുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പൊ യാ അങ്ങനെ ഞാൻ എണീറ്റ് ഞാൻ ഇനി ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി ഇരിക്കുകയാണ്. അപ്പൊ നോക്കണമെന്ന് നല്ല ഡാർക്ക്നെസ് ഒക്കെ ആട്ടോ, ഒരു ഞാൻ പറയാം 30% ബ്രൈറ്റ്നെസ് ഒക്കെ ആണ്. ഇപ്പം ഡ്യൂടി അവിടെ ആയിരിക്കില്ലേ, ഡ്യൂടി കുറച്ച് ബിസിയാണ്. ഓക്കെ, കുറച്ച് ബിസിയല്ല, ഭയങ്കര ബിസിയാണ്. വേറെ ഒന്നുമില്ല, അവളുടെ കാടിനെ അവൾ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇന്നലത്തെ വീട് കണ്ട ഒരു കാടമ്മ കൊണ്ടുവന്നിരുന്നു, അതിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. വേറെ ഒന്നുമില്ല, ഞാൻ കണ്ടാൽ അത് ഫ്രീ ആക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ എന്നിൽ നിന്നും ഇമ്മയിൽ നിന്നും അവൾ പ്രൊട്ടക്ട്. ഇന്ന് രാവിലെ എണീറ്റുന്ന തോന്നുന്നു, രാവിലെ എണീറ്റിട്ട് മൊത്തം കുളിച്ച് മാറ്റി വേഗം കാടക്ക് പുതിയൊരു എന്താ ബെഡ്റൂം ഒക്കെ സെറ്റ് ചെയ്യാം. ഐ മീൻ ഒരു പെട്ടി എടുത്തിട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രാന്താണ് ഗൈസ്, ഞെട്ടിന് കിട്ടിയാലും എന്തിനു കിട്ടിയാലും അവള് ഭയങ്കര കെയർ ആണ്. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഗൈസ്, ഇപ്പം കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ ഇമ്മ കോൾ ചെയ്ത് പറഞ്ഞാണ് ഡ്യൂടി എന്നൊരു പ്രാങ്ക് ചെയ്യണം, ലൈക്ക് ഒരു ചെറിയ രീതിയിലുള്ള പ്രാങ്ക്. ഞങ്ങൾ ഫുഡ് ചലഞ്ച് ആണ് ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു കാട എന്തൊക്കെ കുറെ വാങ്ങി തോന്നുന്നുണ്ട്. സോ ആ ഫുഡ് ചലഞ്ചിൽ എന്തോ ഒരു സംഭവമാണ്. സോ നിങ്ങൾ ജസ്റ്റ് കണ്ടോളൂ, ഞാൻ ഫുള്ളായിട്ട് താഴ്ത്ത് പോയി ഇമ്മനോട് ചോദിക്കണം. ഓക്കെ, ഫുഡ് ചാനൽ എന്തൊരു രീതിയിലുള്ള പ്രാങ്കാണ് സംഭവം മൊത്തം ഈ ഒരു വീഡിയോ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങൾ നോക്കി ഫുള്ളായിട്ട് കണ്ടോളി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് താഴ്ത്ത് പോയി നോക്കട്ടെ എന്താ കാര്യങ്ങൾ. സാധാരണ എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നത് കാരണം ഇത് എൻ്റെ പ്ലാനല്ല, ഇമ്മൻ്റെ പ്ലാനാണ്. സോ യെ ഗൈസ്, അടിപൊളിയായിരിക്കും, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇതിപ്പോൾ താഴത്ത് പാർക്കുന്ന ഉമ്മച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നു. ബത്തക്ക വാട്ടർമെലൺ ഡ്യൂടി നോക്കണ, തട്ടക്കെട്ട് മഞ്ചത്തി കത്തി എത്തിയിട്ടുണ്ട്. കുഞ്ഞുമോളെ ഹായ് പറയൂ. ഞാൻ ഹായ് പറയാനാ പറഞ്ഞത്, ഹായ് 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 എന്ന് പറഞ്ഞു, ഹായ് എന്ന് പറയും. ആ അതാണ് നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കും. ഡ്യൂടി നോക്കണ, നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റിനെ കൊണ്ടുവരുന്നത് ഇതിന്റെ കൂടെ അവിടെ കൂടെ കൂടൊക്കെ കോണിപ്പടിന്റെ അടിയിലാണ് വെച്ചത്. അപ്പൊ ഈ ഒരു സംഭവത്തിന് ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ഒരു ഡിഷാക്കി മാറ്റും. നിങ്ങൾ കേട്ട അത് വേണോ, നിങ്ങളെ ഭയങ്കര ഇത് നിങ്ങക്ക് വളർത്താൻ പറ്റുന്ന പെറ്റല്ല, പെറ്റ് നമുക്ക് വേറെ വാങ്ങി. ഇതിപ്പോ നമ്മൾ ഫുഡ് ആക്കാം. ഓക്കെ, ഫുഡ് ആക്കണം. ഗൈസ്, എന്റെ അറിവിൽ ആദ്യമായിട്ട് ഒരു കാടനെ പെറ്റായിട്ട് വളർത്തുന്നത് കുഞ്ഞുമോളെ. എനിക്ക് എന്തോ പ്രശ്നം, യു ഹാവ് സം പ്രോബ്ലംസ്. ഓക്കെ, സീരിയസ് ആയിട്ട് എനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. ഇവൾക്ക് എന്താ പെറ്റായിട്ട്, ഇവൾക്ക് എന്ത് കിട്ടിയാലും, ഈവൻ ഒരു കൂറനെ കിട്ടിയാലും അതിനെ കുപ്പിയിലിട്ടിട്ട് പെറ്റാക്കി വളർത്തുന്നത്. ഞെണ്ടിനെ കിട്ടിട്ട് അതിന് വീടുണ്ടാക്കിയിട്ട് അതിന് പെറ്റാക്കി വളർത്തി, പിന്നെ ചത്ത. ഇതും വീടുണ്ട്. ഞാൻ ഇപ്പോഴും നമുക്ക് ഒരു സംഭവം പറയണേ, ഇപ്പൊ അത് ഫ്രീ ആക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇന്നലെ അമ്മ ഒരു കാട മാത്രല്ല വാങ്ങി നോക്കി, ഒരുപാട് കാടകൾ വാങ്ങി, അതായത് ബാക്കിയൊക്കെ വെട്ടി നോക്കിയിട്ടുള്ള സംഭവങ്ങളാണ്. സോ അത് വെച്ചിട്ട് ഇമ്മ പറഞ്ഞ ഒരു ഈറ്റിംഗ് ചലഞ്ച് ചെയ്യണം കുഞ്ഞോളെ. അപ്പൊ ഡ്യൂടി കാട കഴിക്കാത്തോണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാട കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇല്ല പറഞ്ഞ പുതിയ പെറ്റാണ്, അത് അതേമാതിരിയുള്ള കാടകളാണ് ഞാൻ ഇന്ന്. എന്നാൽ എന്റെ കാട ഇവിടെ, എന്റെ കാടോ എന്റെ കാടോ ഒന്നുമില്ല, കാട ഈസ് ഓൾവേസ് കാട. ഓക്കെ ഗൈസ്, മറ്റേത് മൊത്തം ഫ്രീ ആക്കി കാട ഗൈസ് കുഞ്ഞോ, മറ്റേത് കൂടെ എടുത്തു, അപ്പൊ കുറച്ചുകൂടി കൂടു വാടി. എല്ലാ ഗൈസ്, 18 കാട ഈറ്റിംഗ് ചലഞ്ച് ആണ് നമ്മൾ. 16 കാട ഈറ്റിംഗ് ചലഞ്ച്, ഞാൻ 14, ഞാൻ മറ്റേന്റെ കണക്കും കൂടി ഇതിൽ ഏഡ് ചെയ്തു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ പരിപാടി ഒന്ന് സെറ്റ് ആക്കണം. ഓക്കെ, കാടനെ പോറ്റുന്ന ഒരാള് കാട കഴിക്കാൻ പറ്റില്ല എന്നുള്ള ശാസ്ത്രം. ഈ ചലഞ്ചിൽ നിന്നും നീ പിന്മാറണം, ഈ ചലഞ്ചിൽ നിന്നും നീ പിന്മാറണം. കാടനെ പോറ്റുന്ന ഒരാള് കാട കഴിക്കരുത്. എന്നെ പറയൂ, ഒക്കെ എന്നെ പറയാണ്ടോ. ഓരോ കാട കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ല് അവിടെ വെക്കണം, അതാണ് നമ്മളുടെ ചെളിവ്. എല്ല് കഴിച്ചു കഴിഞ്ഞാൽ ഔട്ടാണ്. ഓക്കെ, ആ പാവത്തിന് എല്ലെങ്കിലും. നമ്മളെ കലാപരിപാടികളുടെ ആരംഭിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ കാടന്റെ എല്ല് ബാക്കി വെക്കുന്നവരായിരിക്കും നമ്മളെ വിജയ്. കാരണം കഴിക്കുന്ന കാടന്റെ ഒരു എന്താ പറയാ, ഒരു എവിഡൻസ് എന്ന് പറഞ്ഞത് അതിന്റെ എല്ലാം എല്ല് വെക്കാൻ പുതിയ പറഞ്ഞത്. ടൈം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് ആണ്. ഓക്കെ, 1 2 3. കഴിക്കാൻ കഴിയുന്നില്ല കേട്ടോ.
ഇമ്മ ഇമ്മ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൂടുതൽ കഴിക്കുന്നതാണ്. ചിക്കൻ മാത്രമില്ല, താളെ പച്ച കിട്ടില്ല. കാട നമ്മൾ വിചാരിച്ച മാതിരില്ല, നെല്ലിൽ നിന്ന് ഇറച്ചി കിട്ടുന്നില്ല. ഡ്യൂട്ടി ഒരു കാട കഴിച്ചു കഴിഞ്ഞു. ഓക്കെ, ഞാൻ രണ്ടാമത്താണ്. ഇവിടെ കായ് നോക്ക്, ഇത് കഴിച്ചപ്പോഴോട് എന്താ കഴിയണോ? ഒന്നായില്ല. പിന്നെ എന്താ ഇവിടെ ചോറിനെ? കുഞ്ഞു അന്ന് എന്താ പറയാ, ചെമ്മീൻ തിന്നപ്പോ ആർക്കും എന്താ കൂടെ ചോറിനെ മരഞ്ഞ എന്താവോ? എന്തോണ്ട് എന്റെ നോട്ടം കണ്ടറിയാം. കുഞ്ഞോ ഒരു കണ്ണാടി നിർത്ത, ഞാൻ ഫ്രൂട്ട്സ് അയക്കട്ടെ. ഉമ്മ കുഞ്ഞോ ഫ്രൂട്ട്സ് അയക്കട്ടെ. ഒരു കണ്ണാടി എടുത്തു. എന്തായാലും ആക്കി വികടായത്. അപ്പൊ എക്സ്പ്രഷൻ എടുക്കാതെ എന്തായാലും ഇത് കഴിച്ചിട്ട് ഇമ്മോള് ശരിക്കും വിചാരിച്ചു, ഇവള് വിചാരിച്ചു ഇവിടെ എന്തോ ചൊറി ഉണ്ട്. സത്യം പറയാ, പറയുമ്പോ എത്ര പ്രേങ്ക് ഇരുന്നിട്ട് എന്താ ഇങ്ങനെ എത്ര പ്രേങ്ക് ചെയ്തിട്ട് ഇവൾക്ക് ഇതുവരെ അങ്ങനൊന്നും ഇല്ല. ഇത് ഞാൻ അഭിനയിച്ചതാണ്. എത്ര വട്ടം പ്രാങ്ക് ചെയ്തമ്മ.
കട്ട കരുപ്പിലായിരുന്നു. നിങ്ങളുടെ വരുന്നില്ല ക്യാമറ പിടിക്കാണ്ട്. വേറെ ഒന്നല്ല ഇത്, ഞങ്ങൾ സാധാരണ സ്ഥലം ഞങ്ങൾക്കാരോ സാധാരണ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഇതിൽ ചെയ്തപ്പോ ഇമ്മ എന്നോട് ആദ്യം പറഞ്ഞാരോ ഇവിടെ തൊണ്ടയിൽ കുടുങ്ങിട്ട് കടന്ന് പെടയാനാണ്. അപ്പൊ ക്യാമറ ഒന്നും ആർക്കും പിടിക്കാൻ കഴിയില്ല. പിന്നെ ക്യാമറകൾ ഓഫ് ആകുന്നത് അതുകൊണ്ടാണ് അത് മൊത്തം സ്കിപ്പ് ചെയ്തത്. കുഞ്ഞ് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. അളിഞ്ഞ എക്സ്പ്രഷൻ. ശരിക്കും അതല്ലേ, ശരിക്കും ഈ പെട്ടിയില് ഒരു 5 മിനിറ്റ് ഒരു 2 മിനിറ്റ് ചിരിച്ചോണ്ടാണല്ലോ, അതുകൊണ്ടാണല്ലോ ഈ പെട്ടത്. അതല്ല എത്ര പ്രാങ്ക് ചെയ്തു ഞാൻ, എന്നിട്ട് എനിക്കെന്തത് മനസ്സിലാവാത്തത്. ഏത് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒക്കെ. എന്റെ ഉമ്മ കാണെ കണ്ടപ്പോ ഉമ്മക്ക് തോന്നിയൊരു ഐഡിയ ആണ്, വേറെ ഒന്നുമല്ല. ഉമ്മക്ക് തോന്നിയ ചെറിയൊരു ഐഡിയയിൽ വന്നൊരു വീഡിയോ ആണ്. എനിക്കിതിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. എന്നോട് പറഞ്ഞാൽ ജസ്റ്റ് ഇതൊന്ന് ആക്റ്റീവ് ആണ്. ഉമ്മ കടക്കാരത് പറഞ്ഞു, പക്ഷെ ക്യാമറ അതെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നല്ല മഴ ഉണ്ട്, സോ എല്ലാവരും സൂക്ഷിക്കുക ഒക്കെ. അതുപോലെ തന്നെ ചലഞ്ചായിരുന്നില്ല. ഓക്കെ ശരി ശരി, ബൈ ബൈ. നാളെ വരുന്ന 5 മണിക്കാണ്. ഓക്കെ.